യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ പാടും. തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ പ്രസ്താവിക്കും. പ്രൈസ് ദ ലോർഡ്. പവർവിഷൻ്റെ ആത്മീയത്തിൽ നടക്കുന്ന ഇടയോഗം എന്ന ആത്മീയ ശുശ്രൂഷയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ ജീവിക്കുന്ന സാക്ഷിയായി നിൽപ്പാൻ്റെ കവണ്ണം സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച ആ സന്ദർഭം വിവരിക്കുവാൻ്റെ കവണ്ണം സാക്ഷ്യമായി പ്രസ്താവിക്കുവാൻ്റെ കവണ്ണം ദൈവമൊരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണിൽ ഈ സാക്ഷ്യം ശ്രവിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇത് വലിയൊരു അനുഗ്രഹമായി വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. ഞങ്ങളുടെ 7 മക്കളിൽ മൂത്ത മകനായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ അറിവിൻ്റെ ആദ്യാക്ഷരം പഠിക്കുന്നതിന് മുമ്പായി തന്നെ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന TV സൗമ്യൻ എന്നെ വേദവാക്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിലേറ്റവും എൻ്റെ ഹൃദയസ്പർശിയായി തീർന്നത് 23-ാം സങ്കീർത്തനമാണ്. അങ്ങനെ ആ ചെറിയ പ്രായം മുതൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ സജീവ സാന്നിധ്യമായി ആത്മീയ ശുശ്രൂഷകളിൽ സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിത്തീർന്ന് അതിലൂടെ ഒരു നല്ല കുഞ്ഞായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 12-ാം വയസ്സായപ്പോൾ ഞാനൊരു സുവിശേഷ യോഗത്തിന് സംബന്ധിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. 37-ാം സങ്കീർത്തനം 5-ാം വാക്യം അന്ന് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഈ വാക്യം പല ആവർത്തി വായിച്ചുകൊണ്ട് ആ മുൻനിരയിലിരുന്ന 12 വയസ്സുള്ള ബാല്യക്കാരനായി എൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തലയൊക്കെ കുനിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ആ വിരൽ എൻ്റെ നേരെ ചൂണ്ടുപോകാണ്ടൊക്കെ ഉണ്ണമിടയായി തീർന്നു. ദൈവം ജീവിതത്തിൽ ഒരുക്കുന്ന ഓരോ സന്ദർഭങ്ങൾ അതെത്ര ശ്രേഷ്ഠമാണ്. നാം പലപ്പോഴും യാദൃശ്യമെന്ന് ഇതിനെക്കുറിച്ചൊക്കെ വിചാരിക്കും. എന്നാൽ യേശു മാനവകുലത്തിൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം വളരെ സവിസ്തരമായി ആ സുവിശേഷ യോഗത്തിൽ പ്രസ്താവിക്കുവാനിടയായി തന്നു. ഇന്നാര് ഈ യേശുവിനെ കർത്താവിനും രക്ഷകനുമായി അംഗീകരിക്കും എന്നുള്ള ആഹ്വാനത്തിന് മുമ്പിൽ അതേ ഞാനും ചാടി എഴുന്നേൽക്കുവാണ്ടൊക്കെ ഉന്നടയായി തന്നു. എഴുന്നേൽക്കുക മാത്രമല്ല, യേശുവിൻ്റെ രക്ഷകനാകണമെന്ന് ഉറക്കെ പറയുവാണ്ടൊക്കെ ഉന്നടയായി തന്നു. അങ്ങനെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ടേറ്റു പറഞ്ഞ് ആ ജീവപുസ്തകത്തിൽ പേരെഴുതിയ ആ സുദിനം എനിക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാനൊരു പുതിയ സൃഷ്ടിയായി ഒരു ദൈവവേലായി തീരുവാൻ്റെ കോണം ദൈവം എൻ്റെ ജീവിതത്തിൽ കരുണ കാണിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ വചനം പഠിക്കുവാനുള്ളതായ വലിയൊരു അഭിനിവേശം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരികയാണ്. ആ സമയത്ത് ഞാൻ ഏറ്റവും ഓർത്തിരുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ കരസ്ഥമാക്കണമെന്നുള്ളതാണ്. അങ്ങനെ മാരാമൻ കൺവെൻഷൻ ഞാൻ പങ്കെടുത്ത സമയത്ത് ആ ബാല്യപ്രായത്തിൽ എനിക്ക് ലഭിച്ച ആ ചില്ലറ കാശുകളൊക്കെ ഞാൻ തീപ്പെട്ടിയിലിട്ട് സൂക്ഷിക്കുമായിരുന്നു. എന്തായാലും ഒരു ബൈബിൾ വാങ്ങുന്നതിനുള്ള ചില്ലറ പൈസയൊക്കെ സ്വരൂപിച്ച് ഞാൻ വന്ന് ബൈബിളൊക്കെ വാങ്ങി ഇതിങ്ങനെ വായിക്കുവാനായിട്ട് തുടങ്ങി. വായിക്കും തോറും അതിൻ്റെ മാധുര്യം എനിക്ക് വർദ്ധിച്ചു വരികയാണ്. എൻ്റെ ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ ഞാൻ 3 ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സുകളിൽ പങ്കെടുത്ത് അത് പൂർത്തീകരിക്കുവാണ്ടൊക്കെ വണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ തുടർന്ന് ആ ഗൾഫിലേക്കുള്ള ആളുകളുടെ ആ പ്രവാഹം ഇങ്ങനെ തുടരുന്ന ഒരു സന്ദർഭത്തിൽ
വീട്ടിലെ മൂത്ത മകനായതുകൊണ്ട് ഉത്തരവാദിത്വങ്ങൾ വളരെയുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് എന്നോട് പ്രേരിപ്പിക്കുന്നത് ദൈവവചനം പഠിക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ്. അങ്ങനെ ആ വലിയ ആഗ്രഹത്തോട് ഞാൻ കേരളത്തിലും ബാംഗ്ലൂരിലുമായി 4 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കുവാനൊക്കെ ഉടമയായിത്തീർന്നു. അങ്ങനെ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ പഠിച്ച് മുന്നേറുന്ന സമയത്താണ് ഈ രക്ഷിക്കപ്പെട്ട ആളുകൾ അനുവർത്തിക്കേണ്ട കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധ്യമാകുന്നത്. ഞാൻ വളരെ പിടിച്ചു നിന്നു. വർഷങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ എനിക്ക് യാതൊരു സ്വസ്ഥതയുമില്ലാതെ വന്നു. ഒടുവിൽ ഈ ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഞാൻ കീഴ്പ്പെടുവാനും യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാൻ ഇവിടെയായിത്തീർന്നു. എന്നാൽ തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ്റെ കോണം ഇടയായിത്തീർന്നു. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സമുദായത്തിൽ നിന്നുള്ള മുടക്കുകൽപ്പനയും ഭവനത്തിൽ നിന്നുള്ള എതിർപ്പും കാരണം ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യം അന്നുണ്ടായി. അങ്ങനെ ആ ജോലിയോടുള്ള ബന്ധത്തിലും പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ദൈവവചനത്തിന് കൊടുക്കുവാൻ്റെ കോണം ദൈവം കൃപ ചെയ്തു. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ. ലോകത്തിലൊക്കെയും കർത്താവിൻ്റെ സാക്ഷി നിർവഹിക്കുവാൻ്റെ കോണം വിവിധ സ്ഥലങ്ങളിലെ വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ പേഴ്സണൽ ഇവാഞ്ചലിസം, അതേ പരസ്യയോഗം, അപ്പോൾ തന്നെ വീട്ടിലെ ബൈബിൾ ക്ലാസ്, അപ്പോൾ തന്നെ അങ്ങനെ ടീം വർക്ക്, വിശേഷാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഹൈറേഞ്ച് മലമടക്കുകളിൽ കർത്താവിൻ്റെ സാക്ഷ്യം നിർവഹിക്കുവാൻ ചില വർഷങ്ങൾ തന്നെ അതിന് ദൈവം സഹായിച്ചു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ദൈവം തന്ന സാധ്യതകൾക്കനുസരണമായി കർത്താവിൻ്റെ സാക്ഷ്യം നിർവഹിച്ച് വന്നു. അങ്ങനെ വിവാഹ പ്രായമൊക്കെ ആയ സന്ദർഭത്തിലാണ് ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങനെ പല പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും അതേ വേർപെട്ട ഒരു വിഭാഗം ആളുകളിൽ നിന്ന് വിവാഹം നടത്തേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും വിശ്വാസ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ വീഴുവാൻ്റെ കവണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ സഹായിച്ചു എന്ന് പറയുവാൻ്റെ കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കരുണ കാണിച്ചു. ഈ 14-ാം തീയതി പവർ വിഷൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ 37-ാം വിവാഹ വാർഷികത്തിന് ഇവിടുന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ്റെ കവണ്ണം ദൈവം കൃപ ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 37 വർഷമായി എൻ്റെ ജീവിതത്തിൻ്റെ നന്മയായി അനുഗ്രഹമായി ദൈവം എനിക്ക് നൽകി തന്ന എൻ്റെ ഭാര്യ ലീലാമ്മ എന്നോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് BSNL നിന്ന് റിട്ടയർഡായത്. വളരെ അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ കാലം അത്രയും ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ഈശാനമൂലനാകുന്ന കൊടുങ്കാറ്റുകൾ ജീവിതപ്പടകിൽ ആഞ്ഞടിച്ചപ്പോൾ അതേ ശിവാ തുറമുഖത്തെത്തിക്കുന്ന ഒരു ദൈവം അതേ ദൈവജനത്തിന് വേണ്ടി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം അതേ കുടുംബത്തിൽ നിന്നും വെറും കൈയായി ഇറങ്ങി പുറപ്പെടേണ്ട സാഹചര്യത്തിൽ അതേ കുഞ്ഞുങ്ങളുമായി ഇനി എന്തേ എന്നുറക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ദൈവം ഞങ്ങൾക്ക് ദാനമായി 2 കുഞ്ഞുങ്ങളെ നൽകി. മൂത്ത മകൾ BSC നേഴ്സ് ലിബി, അവളുടെ ഭർത്താവ് റോബി, അവർക്ക് ദൈവം 2 മക്കളെ നൽകിയിട്ടുണ്ട്. അവർ കുടുംബസ്ഥരായി സന്തോഷത്തോടെ അവർ കഴിയുന്നു. ഇളയ മകൻ ബിബിൻ, ഡോക്ടർ ബിബിൻ, അവൻ്റെ വൈഫ് ഡോക്ടർ റിൻസ, അവരും സന്തോഷത്തോടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജോലിയോടൊപ്പം കർത്താവിൻ്റെ സേവയിൽ ആവോളം ചുമൽ കൊടുത്ത് പ്രവർത്തിക്കുവാൻ്റെ കോണം ദൈവം അവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം അവർക്കും ഒരു പൈതലിനെ ദാനം ചെയ്യുവാൻ്റെ കോണിവിടെയായിത്തീർന്നു. ഈ ജീവിത സാഹചര്യത്തിൽ വഴിയോര കാഴ്ചകളായിട്ട് നാം പലതും കാണാറുണ്ട്. അങ്ങനെ നാം യാത്ര ചെയ്യുമ്പോൾ വീട്ടിലെ ഊണ് എന്നുള്ള ബോർഡ് നാം കാണാറുണ്ട്. ഞാനതിനെക്കുറിച്ച് വായിച്ചു വിട്ടങ്ങ് പോവുകയുള്ളൂ. എന്നാൽ വീട്ടിലെ സഭായോഗമെന്ന് കേൾക്കുന്നത് 2020 മാർച്ച് 22 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നു മുതലാണ് പവർ വിഷൻ
ഒരുക്കിയ ഈ വിഭവസമൃദ്ധമായ ഈ ആത്മീയ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കാളിയായി തിരുവാണ്ട കോണവിടെയായിത്തീർന്നത്. അങ്ങനെ അതിൽ മുന്നേറുന്ന ആ സമയത്ത് ദൈവം ആ ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ മുന്നേറുന്ന സമയത്താണ് ഇങ്ങനെ എനിക്ക് ശാരീരികമായി വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെടുവാണ്ട് കൊണ്ടിവിടെയായിത്തീർന്നു. കോവിഡിൻ്റെ മഹാമാരിയിൽ ഞാനും ബന്ധിതനായിത്തീർന്നു എന്ന് മാത്രമല്ല, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറ്റപ്പെടുവാണ്ട് കൊണ്ടിവിടെയായിത്തീർന്നു. ആ സാഹചര്യത്തിൽ തിരുവല്ല TMM ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ICU വെന്റിലേറ്ററിൽ കഴിയേണ്ട അവസരത്തിൽ മറ്റ് ബാഹ്യമായിരിക്കുന്ന യാതൊരു മനുഷ്യർക്കും വരുവാനോ കാണുവാനോ സാധ്യമല്ല. ഏകാന്തവാസത്തിൽ കഴിയുകയാണ്, അല്ല കൂടെ മറ്റ് രോഗികളുണ്ട്, ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫൊക്കെ വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു അത്. എൻ്റെ ശാരീരിക സ്ഥിതിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം 12 കിലോ വെയിറ്റ് കുറയുവാണ്ടൊക്കെ ഇവിടെയായിത്തീർന്നു. മെഡിക്കൽ സയൻസ് ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാണ്ടൊക്കെ കാരണമായിത്തീർന്നു. എൻ്റെ 10 പേര് ഞങ്ങൾ കിടന്നതിൽ അതിൽ 3 പേര് മാറ്റപ്പെടുവാണ്ടൊക്കെ വണ്ണം കാരണമായിത്തീർന്നു. എനിക്ക് ലോകത്തിൽ മറ്റ് യാതൊരു കാര്യങ്ങളെക്കുറിച്ചും ഓർക്കുവാനുള്ള ആ ഒരു മാനസിക അവസ്ഥ അന്നേരമില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം കാണുന്നു, പവർ വിഷൻ്റെ ഓരോ സന്ദേശങ്ങളും ഒരു വാക്ക് പോലും വിടാതെ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം അത് നോട്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പവർ വിഷൻ്റെ TV സ്ക്രീന് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവദാസന്മാരെ ആത്മീയ ശുശ്രൂഷകൾ ഞാൻ കാണുക മാത്രമല്ല, എൻ്റെ കാതുകളിൽ അത് വളരെ മാറ്റൊലി കൊള്ളുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിന് അതൊരു നേരിയ ആ ഒരു വെളിച്ചമായി തീരുന്നുണ്ട്. അതെനിക്കൊരു വലിയ ഒരു ആശ്വാസം എനിക്ക് നൽകിത്തരുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണെങ്കിൽ തന്നെയും എൻ്റെ ശാരീരിക സ്ഥിതി ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്ഥിതിയിൽ ഈ ഓർമ്മയൊക്കെയും മങ്ങി 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 വരുന്ന ഒരു സാഹചര്യമാണ്. പെട്ടെന്ന് എൻ്റെ കണ്ണുകളൊക്കെ അടയുന്നു. ഞാൻ അല്പസമയത്തിനുള്ളിൽ ഒരു പെട്ടിയിലേക്ക് മാറ്റപ്പെടുന്ന കാഴ്ചയാണ് എൻ്റെ അവബോധ മനസ്സിൽ കൂടെ ഞാൻ കാണുവാണ്ടൊക്കെ ഇവിടെയായിത്തീരുന്നത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ചെറിയ ബോധമുണ്ട്. ആ പെട്ടിയുമായി എൻ്റെ വീടിൻ്റെ ഗേറ്റിന് സമീപം വരെ എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് ഞാനൊരു കാഴ്ച കാണുന്നുണ്ട്. ഈ സ്ക്രീനിൽ കണ്ട ദൈവദാസന്മാർ എൻ്റെ ആ ഗേറ്റിനെ അടഞ്ഞുകിടക്കുകയാണ്. അതിനുള്ളിൽ എനിക്ക് വേണ്ടി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവം എനിക്ക് കാണുവാണ്ടൊക്കെ ഇവിടെയായിത്തീർന്നു. പെട്ടി ഗേറ്റിനോടടുക്കുകയും അഭിഷക്തരായ ദൈവദാസന്മാർ ആത്മശക്തിയോടെ ദൈവാത്മാവിൽ പ്രീതരായി ഈ പെട്ടി തട്ടിത്തെറിപ്പിക്കുവാണ്ടൊക്കെ വണ്ണം കാരണമായിത്തീർന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് പറയുവാണ്ടൊക്കെ വണ്ണം അതേ കാരണമായിത്തീർന്നു. അതേ ദൈവം ഒരുക്കിയ വലിയ മുഖാന്തരങ്ങൾ, ആ സാധ്യതകൾ ഞാൻ പവർ വിഷനിലെ ഒരു ആത്മീയ ശുശ്രൂഷകന്മാരെ നേരിൽ കാണുമോ നേരിൽ സംസാരിക്കുകയോ അതിനു മുമ്പ് ചെയ്തിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ നൽകിത്തുന്നത് അനേകരുടെ രക്ഷയ്ക്ക് നമ്മുടെ ഏകാന്തതയിൽ നമ്മെ സഹായിക്കുവാണ്ടൊക്കെ വണ്ണം ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു. കഴിഞ്ഞ ആ ദിവസം അതേ വളരെ ഈ കോവിഡിൻ്റെ മഹാമാരിയിൽ അതേ പെട്ടെന്ന് ഭർത്താവ് മരിച്ച ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു മകളെന്നോട് പറഞ്ഞു, അച്ചായ കൈപിടിച്ചവൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞു, മോളെ കൈപിടിപ്പിച്ചവൻ ജീവിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഏകാന്തതയിൽ നാം തനിച്ചല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. നാം കേട്ടല്ലോ ലാസറിൻ്റെ കല്ലറയ്ക്കൽ അസാധാരണമായ പ്രവൃത്തി അയച്ച ദൈവം. അതെ, ഈ പവർ വിഷൻ ചാനലില് ഈ 50-ാമത്തെ ആഴ്ചയിൽ ഒരു അത്ഭുതം നടക്കുവാണ്ടൊക്കെ ഇവിടെയായിത്തീർന്നു. നമുക്കത് അറിവുള്ളതാണ്, അർഹിക്കുന്ന ആളിന് അർഹിക്കുന്ന വീട് ലഭിച്ചു. എന്നാൽ 100-ാമത്തെ സഭായോഗത്തിന് അതേ മഹാത്ഭുതം നടക്കുവാണ്ടൊക്കെ വണ്ണം ദിവസങ്ങൾക്കുള്ളിൽ അതേ പുതിയ സ്റ്റുഡിയോ കോംപ്ലക്സ് സാധ്യമായിത്തീർന്നു. ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതേ ഈ അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ പെരുമഴക്കാലം
Ida power vision lude, Agola Yagamai, Maha Mariella, Vorat Mamari Kivendi, Namaka Katirikam Pratigam, Deva Dinavishakan Mare Sagaikate, Ingeni Ravasaram, Sagar, Wamagotor Pichunda, Yove Provajak and Woodyarna, Endejan and Legitimogila and Lord Satyam, which just an equipment, even Sagai Chundu, Stotram, Ingene, Anibadisha. Powervision, Parvagrubari by a Devatinum, Sarva Mautum or Pichunda, Yan and the Sarchitin Vremikin, Deva Tirinam Vartate, Amen.